ഹലോ വെൽഡർ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൽ ഹസൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചില ഹോംവർക്കുകളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ക്വസ്റ്റ്യനുകളും വർക്കൗട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ 2-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ആദ്യം ആ ഒരു ക്ലാസ് കാണുക, അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 2-ാമത്തെ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ 2-ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, 21-ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിങ് ആർക്ക് വെൽഡിങ് ദ കറക്റ്റ് ആംഗിൾ ഓഫ് ദി ഇലക്ട്രോഡ് വിത്ത് ദ വെൽഡിങ് ലൈൻ ഈസ്. വെൽഡിങ് ലൈനിൽ നിന്നും ആ ഒരു ഇലക്ട്രോഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് അവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. കോമൺലി, അതായത് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ് ദ കറക്റ്റ് ആംഗിൾ ഓഫ് ദ ഇലക്ട്രോഡ് വിത്ത് ദ വെൽഡിങ് ലൈൻസ് ഈസ്. വെൽഡിങ് ലൈനിൽ നിന്നും ആ ഒരു ഇലക്ട്രോഡിൻ്റെ കറക്റ്റ് ആംഗിൾ ആയിട്ട് പറയുന്നത് 70 ഡിഗ്രി to 80 ഡിഗ്രി ആണ്. സോ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളിത് നിങ്ങൾ പഠിച്ച സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോയിന്റ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകണം എന്നില്ല. നോ, കുഴപ്പമില്ല, അതൊരു പ്രീവിയസ് ഇയർ ചോദ്യം ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. നമ്മളെല്ലാ പ്രീവിയസ് ഇയർ എല്ലാ അടുത്തു നിന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് ആയിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ് എക്സാംസ് ആയിരുന്നാലും ഒക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ ടെക്സ്റ്റിലെ പോയിന്റ് നോക്കിയേ, ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിലാണെന്നുണ്ടെങ്കിൽ ബ്ലോ പൈപ്പ് ഒരു 60 ഡിഗ്രി to 70 ഡിഗ്രി ആയിരിക്കും വെൽഡിങ്ങിൽ നിന്നുള്ള ആംഗിള്. ഫില്ലർ റോഡ് ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി to 40 ഡിഗ്രി ആയിരിക്കും വെൽഡിങ് ലൈനിൽ നിന്നുള്ള അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി സംഗതി റൈറ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലോ പൈപ്പ് ഈസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 to 50 ഡിഗ്രി വിത്ത് വെൽഡിങ് ലൈന്, 40 to 50 ഡിഗ്രി. ഫില്ലർ റോഡ് ആണെന്നുണ്ടെങ്കിൽ 30 to 40 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്ന വെൽഡിംഗ് ലൈനിൽ നിന്ന് ആ ഒരു ഹോൾഡിങ് ചെയ്യുന്നുണ്ടാവുക. സോ അതിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 22-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് റേ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് വെൽഡിങ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് റേ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് വെൽഡിങ്? നോട്ട് ദ പോയിന്റ് നോട്ട് പ്രൊഡ്യൂസിങ് ഡ്യൂറിങ് വെൽഡിങ്. അതായത് ഇതിനകത്ത് ഗാമ റേ, വിസിബിൾ ലൈറ്റ് റേ, ഇൻഫ്രാറെഡ് റേ, അൾട്രാ വയലറ്റ് റേ, ഈ 4 റേസിൽ ഏതോ ഒരു എണ്ണം മാത്രം എന്ത് ചെയ്യുന്നില്ല, വെൽഡിങ് സമയത്ത് ഉണ്ടാകുന്നില്ല. ഏതാണ് എന്നുള്ളതാണ്. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഗാമ റേ ആണ്. ഗാമ റേ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് വെൽഡിങ്. ഗാമ റേ എന്ന് പറയുന്നത് വെൽഡിങ് സമയത്ത് പ്രൊഡ്യൂസ് ആവുന്നില്ല. വെൽഡിങ് ആർക്ക് ആൻഡ് ഫ്ലെയിംസ് എമിറ്റ് വിസിബിൾ ലൈറ്റ് റേസ്, അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പോൾ വെൽഡിങ് ആർക്കും ഫ്ലെയിംസും ഒക്കെ എന്ത് ചെയ്യുന്നു, വിസിബിൾ ലൈറ്റ് റേസിനെയും അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷനെയൊക്കെ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നുണ്ടാവും. യു വി റേഡിയേഷൻ ഇൻ എ വെൽഡിങ് ആർക്ക് വിൽ ബേൺ അൺപ്രൊട്ടക്റ്റഡ് സ്കിൻ ജസ്റ്റ് ലൈക്ക് യു വി റേഡിയേഷൻ ഇൻ സൺലൈറ്റ്. അതായത് വെൽഡിങ് ആർക്കിലെ അൾട്രാവയലറ്റ് വികിരണം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് വികിരണം പോലെ അൺപ്രൊട്ടക്റ്റഡ് സ്കിന്നിൽ പൊള്ളൽ ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വെൽഡിങ് ആർക്ക് ഫ്ലെയിംസ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് റേസ്, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷനെയൊക്കെ എമിറ്റ് ചെയ്യുന്നുണ്ടാവും, പുറത്തേക്ക് വിടുന്നുണ്ടാവും. എന്നാൽ അവിടെ ഗാമ റേസിനെ എന്ത് ചെയ്യുന്നില്ല, ആർക്ക് വെൽഡിങ് സമയത്ത് പുറത്തേക്ക് വിടുന്നുണ്ടാവില്ല. സോ ഈ യു വി റേഡിയേഷൻ എന്ന് പറയുന്നത് സൺലൈറ്റിലെ യു വി അൾട്രാവയലറ്റ് റേഡിയേഷനെ പോലെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് സ്കിന്നിൽ പൊള്ളലുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുള്ള സ്കിന്നിനെ ഒരു റേഡിയേഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ധരിക്കണം എന്ന് പറയുന്നത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസുകൾ ധരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 23-ാമത്തെ ചോദ്യം എന്താണ്? ഇൻ ദി കോട്ടിംഗ് ഓഫ് ഇലക്ട്രോഡ്സ് ഫോർ വെൽഡിങ് മൈൽഡ് സ്റ്റീൽ ആൻഡ് ലോ അലോയ് സ്റ്റീൽ ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഗ്യാസിയസ് ഷീൽഡ് വിത്ത് റെഡ്യൂസിങ് ഏജന്റ്. അപ്പം ഇതിനകത്ത് ഇൻ ദ കോട്ടിംഗ് ഓഫ് ഇലക്ട്രോഡ് ഫോർ വെൽഡിങ് മൈൽഡ് സ്റ്റീൽ ആൻഡ് ലോ അലോയ് സ്റ്റീൽ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ
ഒരു ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത കോട്ടിംഗ് ഇലക്ട്രോഡ് കോട്ടിങ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും അത് പഠിക്കേണ്ട ഏരിയയാണ് ഇലക്ട്രോഡ് കോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, സോ അപ്പോൾ അവിടെ ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഗ്യാസ് ഷീൽഡ് വിത്ത് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അത്തരത്തിൽ ഗ്യാസ് ഷീൽഡ് റെഡ്യൂസിങ് ഏജൻറ്റും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ഈ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് എന്താണ് മൈൽഡ് സ്റ്റീലിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോഡുകളിലുള്ള കോട്ടിങ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഇൻ ദ കോട്ടിംഗ് ഓഫ് ഇലക്ട്രോഡ് ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ ആൻഡ് ലോ അലോയ് സ്റ്റീൽ സെല്ലുലോസ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആസ് ആർ ഗ്യാസസ് ഷീൽഡ് വിത്ത് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. മൈൽഡ് സ്റ്റീലിനും ലോ അലോയ് സ്റ്റീലിനും വെൽഡിംഗ് ചെയ്യുന്നതിനുള്ള ഇലക്ട്രോഡുകളുടെ കോട്ടിങ്ങിൽ സെല്ലുലോസ് ഉപയോഗിക്കുന്നത് വെൽഡിംഗ് പ്രക്രിയയ്ക്കിടെ ഒരു ഗ്യാസിയസ് ഷീൽഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും റെഡ്യൂസിങ് ഏജൻറ്റ് അഥവാ ഓക്സിജൻ കുറയ്ക്കുന്ന രാസസമ്പർക്കമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കോട്ടിങ്ങുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, പ്രത്യേകിച്ച് അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24-ാമത്തെ ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഓഫ് ഹോട്ട്നെസ് ഓഫ് വർക്ക്പീസ് ഇൻ എ ഫോർജ് ഈസ് ജഡ്ജ്ഡ് അപ്രോക്സിമേറ്റ്ലി ബൈ. അതായത് ഒരു ഫോർജിലെ വർക്ക്പീസിൻ്റെ ചൂടിൻ്റെ താപനില ഏകദേശം ഇതിനകത്ത് ഈ താഴെ പറയുന്നതിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. സോ അപ്പോൾ കളറ്, വെയ്റ്റ്, സ്ട്രക്ചർ, സ്മെൽ എന്നിവ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ കളർ എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. ടെമ്പറേച്ചർ ഓഫ് ഹോട്ട്നെസ് ഓഫ് വർക്ക് പീസ് ഇൻ എ ഫോർജ് ജഡ്ജ്ഡ് അപ്രോക്സിമേറ്റ്ലി ബൈ കളർ. അതായത് ആ ഒരു വർക്ക് പീസസിൻ്റെ ഹോട്ട്നെസ് എൻ്റെ ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഫോർജിങ്ങിൽ ജഡ്ജ് ചെയ്യുന്നത് ആ കളർ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ്. ഹോട്ട് ഫോർജിങ് ഓഫ് സ്റ്റീൽ, ദ ഫോർജിങ് ടെമ്പറേച്ചർ ആൻഡ് എബോ ദ റീക്രിസ്റ്റലൈസൻ ടെമ്പറേച്ചർ ആൻഡ് ആർ ടിപ്പിക്കലി ബിറ്റ്വീൻ 950 ഡിഗ്രി സെൽഷ്യസ് to 250 ഡിഗ്രി സെൽഷ്യസ്. ഉരുക്കിൻ്റെ അഥവാ ഉരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ മലയാളമാണ്. സോ ഉരുക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഹോട്ട് ഫോർജിങ് അല്ലെങ്കിൽ ഫോർജിങ് താപനില റീക്രിസ്റ്റലൈസേഷൻ താപനിലയേക്കാൾ കൂടുതലാണ്. സാധാരണയായിട്ട് 950 ഡിഗ്രി സെൽഷ്യസ് to 250 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളതും നോട്ട് ചെയ്യുക. അടുത്ത 25-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഈസ് കൺസ്യൂംഡ് ഇൻ ദ ഫോളോവിങ് വെൽഡിംഗ് പ്രോസസ്. അതായത് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ്, റെസിസ്റ്റൻസ്, ആർക്ക്, തെർമിറ്റ്, ഇതിലേത് വെൽഡിംഗ് പ്രോസസ്സിലാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇലക്ട്രോഡ് ഈസ് കൺസ്യൂംഡ് ഇൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്. സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്? എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആണ്, 26-ാമത്തത് ഹോംവർക്ക് ആണ്. ക്ലാസ് 1-ാമത്തെ PDF നോട്ടിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഒന്ന് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വായിച്ച് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ള ഓൺലൈൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസത്തെ 20 ചോദ്യങ്ങളിൽ ഒരു ഭൂരിഭാഗം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ ഒരു ടെസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടാണ് വന്നത് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു, അതിനുശേഷം PDF വായിച്ചു, ഇപ്പോഴെല്ലാം ഇതിനകത്ത് ആൻസർ കീ ഉണ്ട്. ഞാൻ ക്ലാസ് ചെയ്യുമ്പോഴായിരുന്നാലും PDF വായിക്കുമ്പോഴായിരുന്നാലും, അതുകൊണ്ടാണ് അത്തരത്തിൽ ആൻസർ കീ ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുള്ളത്. സോ അത് പ്രീമിയം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് നിങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം മുതലാക്കുക, അത് യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് പഠിച്ചോ പഠിച്ചില്ലയോ, നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചോ പഠിച്ചില്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ എനിക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക എല്ലാവരും. ഓക്കെ, സോ 27-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രഷർ വെൽഡിംഗ് പ്രോസസ് ജനറലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറൽ ഫാബ്രിക്കേഷൻ ഈസ് കാൾഡ്. അപ്പോൾ ജനറലി ഷീറ്റ് മെറൽ ഫാബ്രിക്കേഷനിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രഷർ വെൽഡിംഗ് പ്രോസസ്സിനെ എന്തെന്ന് പറഞ്ഞു സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സ് എന്നുകൂടി പറയുന്നുണ്ട്. പ്രഷർ വെൽഡിംഗ് പ്രോസസ് ജനറലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറൽ ഫാബ്രിക്കേഷൻ ഈസ് കാൾഡ് സ്പോട്ട് വെൽഡിംഗ്, ആൾസോ നൗൺ ആസ് റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ്. അപ്പോൾ റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ് എന്നും പറയുന്നുണ്ടൊക്കെ. പ്രഷർ വെൽഡിംഗ് പ്രോസസ്സ് ജനറലി ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻസ് വർക്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു
പ്രഷർ വെൽഡിംഗ് പ്രോസസ്സിനെ സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സ് എന്നും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സ്പോർട്സ് വെൽഡിംഗ് സ്പോട്ട് വെൽഡിംഗ് ഓപ്പറേഷൻ എന്നും അറിയപ്പെടുന്നു. ദിസ് വെൽഡിംഗ് പ്രോസസ്സ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ വെൽഡിംഗ് ടു ഓർ മോർ മെറ്റൽ ഷീറ്റ് ടുഗദർ ബൈ അപ്ലൈയിങ് പ്രഷർ ആൻഡ് ഹീറ്റ് ഫ്രം ആൻ ഇലക്ട്രിക് കറന്റ് ടു ദ വെൽഡ് ഏരിയ. വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് വെൽഡ് ഏരിയയിലേക്ക് പ്രഷറും അതുപോലെ തന്നെ ചൂടും പ്രയോഗിച്ച് രണ്ടോ അതിലധികമോ മെറ്റൽ ഷീറ്റുകൾ ഒരുമിപ്പിച്ച് വെൽഡിംഗ് ചെയ്യുന്നതിന് ഈ വെൽഡിംഗ് പ്രക്രിയ പ്രാഥമികമായിട്ടും ഉപയോഗിക്കുന്നു, പ്രൈമറിലി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 20-ാമത്തെയാണ്. വെൽഡിംഗ് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വെൽഡിംഗ് ഫ്ലക്സ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, സ്റ്റോപ്പിംഗ് ഓക്സിഡേഷൻ. അവ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോപ്പിംഗ് ഓക്സിഡേഷൻ. വെൽഡിംഗ് ഫ്ലക്സ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ സർഫസ് ഫ്രം സ്റ്റോപ്പിംഗ് ഓക്സിഡേഷൻ. സോ റെഫർ ക്വസ്റ്റ്യൻ നമ്പർ 29 എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്പർ 29 ഒന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 29 ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാട്ട് ഈസ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ റെഫർ ടു ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഒക്യു വെൻ ടു മെറ്റൽ എക്സ്പോസ്ഡ് ടു ഓക്സിജൻ. ഒരു ലോഹം ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സംഭവിക്കുന്ന രാസപ്രവർത്തനത്തെ ഓക്സിഡേഷൻ സൂചിപ്പിക്കുന്നു. ദിസ് റിയാക്ഷൻ ക്യാൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് വിച്ച് ക്യാൻ എഫക്ട് ദ ക്വാളിറ്റി ഓഫ് വെൽഡ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേസുകളുടെ രൂപീകരണത്തിന് ഇടയാക്കുകയും ഇത് വെൽഡിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയതാണ്. അതായത് നമ്മളിപ്പോൾ ഓക്സിഡേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ ടേം നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ എന്താണ് വാട്ട് ഈസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി വരും എന്നുള്ളതെന്നുള്ള അങ്ങനെ ഉള്ളത് കൊണ്ടല്ല, എന്താണ് ഓക്സിഡേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സോ അപ്പോൾ ബാക്കിയിലേക്ക് പോകാം. ഇനി ദ ഫങ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ ഗ്യാസ് ബിൽഡിംഗ്. അപ്പോൾ ഓക്സിഡേഷൻ തടയുമെന്ന് പറഞ്ഞല്ലോ, ഇനി ഫങ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ ഗ്യാസ് ബിൽഡിംഗ്. ഗ്യാസ് ബിൽഡിംഗിൽ ഫ്ലക്സിൻ്റെ മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടു ഡിസോൾവ് ഓക്സൈഡ് ആൻഡ് ടു പ്രിവെൻറ്റ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് അതർ ഇൻക്ലൂഷൻ ദാറ്റ് ക്ലൗഡ് എഫക്ട് ദ വെൽഡ് ക്വാളിറ്റി. കണ്ടില്ലേ, അപ്പം ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്യുകയും ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഓക്കെ മലിനമാകുന്നതിങ്ങനെ തടഞ്ഞുകൊണ്ട് മറ്റ് ഇൻക്ലൂഷനും അതുപോലെ തന്നെ വെൽഡ് ക്വാളിറ്റിയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒന്ന് ഫ്ലക്സ് കോഡിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലക്സസ് ആസ് ക്ലീനിങ് ഏജൻറ്റ് ടു ഡിസോൾവ് ആൻഡ് റിമൂവ് ഓക്സൈഡ് ആൻഡ് ക്ലീൻ ദ മെറ്റൽ ഫോർ വെൽഡിംഗ് ഫ്രം ഡിർട്ട് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. ഫ്ലക്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദ്യം, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഫ്ലക്സിൻ്റെ യൂസസ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് 2-3 പോയിന്റ്സുകളായിട്ടൊക്കെ നൽകുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത 30-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 30-ാമത്തെ എന്ന് പറഞ്ഞാൽ വാട്ട് വിച്ച് ആർക്ക് ലെങ്ത് ഇസ് കറക്റ്റ് ഫോർ ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഫ്യൂഷനും പെനട്രേഷനും ഏത് ആർക്ക് ലെങ്തിലാണ്? നോർമൽ, ഷോർട്ട്, അതുപോലെ ലോങ്, മീഡിയം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തരികയാണ്. അപ്പം ഇതിനകത്ത് വെൽഡറിൻ്റെ ഇപ്പോൾ എന്താണ് CGNM. അപ്പോൾ അതിനകത്ത് നമ്മുടെ പുതിയ അവൈലബിൾ ആയിട്ടുള്ള NSQF Level 3 2022 പുസ്തകമല്ലേ, NSQF Level 3 ഒറ്റ ബുക്കായിട്ടുള്ള, അതിനകത്ത് പേജ് നമ്പർ 49-ാമത്, അതായത് ഇപ്പോഴത്തെ ബാരസ്കിൽ സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ആ ഒരു ബുക്കിൽ പേജ് നമ്പർ 49-ാം 50-ലും ഈ ആർക്ക് ലെങ്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളിപ്പം തന്നെ നോക്കിയിട്ട് നോർമൽ ഷോർട്ട്, നോർമൽ ആർക്ക് ലെങ്ത്, നോർമൽ ഷോർട്ട് എന്നല്ല, നോർമൽ ആർക്ക് ലെങ്ത്, ഷോർട്ട് ആർക്ക് ലെങ്ത്, ലോങ്, മീഡിയം എന്ന് പറഞ്ഞിട്ടില്ല. 3 ആർക്ക് ലെങ്തിനെയാണ് പറഞ്ഞിട്ടുള്ളത്, നോർമൽ, ഷോർട്ട്, ലോങ്. അപ്പോൾ അതൊന്ന് 3 എന്താണെന്ന് വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് വരിക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായത് അതിൻ്റെ കോർ, അതിൻ്റെ ഒരു ഇപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ വെൽഡിംഗ് പീസും ഇതിപ്പോൾ ഒരു ഇലക്ട്രോഡും ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോഡ് ഇച്ചിരി വലുതായിപ്പോയി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കോർ വയർ, അതിൻ്റെ മുകളിലാണ് ഫ്ലക്സ് കോട്ടിങ്. ഓക്കെ, ഒന്നും സെറ്റായില്ല. അപ്പോൾ ഇലക്ട്രോഡ് എന്താണെന്ന് അറിയാമല്ലോ, ഇലക്ട്രോഡ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോർ വയർ, ഓക്കെ, പുറത്ത് ഫ്ലക്സ് കോട്ടിങ് ഉണ്ട്. ആ ഉള്ളിലെ കോർ വയറല്ലേ, ആ കോർ വയറിൻ്റെ അത്ര, ആ കോർ വയറിൻ്റെ ഡയമീറ്ററിന് തുല്യമായിട്ടുള്ള ഗ്യാപ്പാണ് ഈ വെൽഡിംഗ് മെറ്റീരിയലും ഇതിനും തമ്മിലെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആർക്ക് ലെങ്താണ്. സോ ആ കോർ വയറിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ ലോങ്ങും, ആ കോർ വയറിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ഷോർട്ടുമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ, അപ്പോൾ മനസ്സിലാവും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്കിപ്പ് ചെയ്യരുത്, മടി വിചാരിക്കരുത്, ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഹോംവർക്ക് തരുന്നത്. അതിൽ ഇനിയിപ്പോൾ
മടി വിചാരിച്ചിട്ടിരിക്കരുത്. മടിയന്മാർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അതെന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, വായിച്ചു നോക്കണം. പേജ് നമ്പർ ഉൾപ്പെടെയാണ് ഹോംവർക്ക് തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 31-ാമത്തെ ചോദ്യം ഇതാണ്. ഫോർ വെൽഡിംഗ് അലുമിനിയം അലോയ്സ് ദ ഇലക്ട്രോഡ് യൂസ്ഡ് ആർ, ഇതാണ് ഫോർ വെൽഡിംഗ് അലുമിനിയം അലോയ്സ് ദ ഇലക്ട്രോഡ്സ് യൂസ്ഡ് ആർ ഹാർഡ് റൗണ്ട് പ്രോപ്പർ എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഫോർ വെൽഡിംഗ് അലുമിനിയം അലോയ്സ് ദ ഇലക്ട്രോഡ് ആർ യൂസ്ഡ് ഹാർഡ് റൗണ്ട് കോപ്പർ. പക്ഷെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല മുമ്പ്, ഈ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിംഗ് വെൽഡിംഗ് പ്രോസസ് ആൻ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ വർക്ക് പീസ് ടു ഫ്യൂസ് ടു പീസസ് ടുഗദർ. രണ്ട് പീസുകളെ തമ്മിൽ ഫ്യൂസ് ചെയ്ത് മെൽറ്റ് എന്താണ് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു. ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുന്നു വർക്ക് പീസിലേക്ക്, ഇങ്ങനെ കടത്തി വിട്ട് അവിടെ ഫ്യൂസ് ചെയ്ത് ആ രണ്ട് പീസുകളെ തമ്മിൽ ഇങ്ങനെ ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൾ ദ പ്രോസസ്, ദ ഇലക്ട്രോഡ് ഈസ് ഏതർ കൺസ്യൂമബിൾ ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഓർ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഓർ നോൺ കൺസ്യൂമബിൾ സച്ച് ആസ് ഇൻ ഗ്യാസ് ടങ്സ് ആർക്ക് വെൽഡിംഗ്. വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഡിപ്പെൻഡിങ് അപ്പോൾ ദ പ്രോസസ്സിനനുസരിച്ച് ദ ഇലക്ട്രോഡ് ഇസ് ഈതർ കൺസ്യൂമബിൾ ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഓർ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അതായത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ കേസസിൽ അത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യാം. ദെൻ നോൺ കൺസ്യൂമബിൾ സച്ച് ആസ് ഇൻ ഗ്യാസ് ടങ്സ് ഇൻ ആർക്ക് വെൽഡിംഗ്. ഇത് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നോൺ കൺസ്യൂമബിൾ സച്ച് ആസ് ഗ്യാസ് ടങ്സ്റ്റൻ ആർക്ക് വെൽഡിങ്, അതിനകത്ത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രക്രിയയെ ആശ്രയിച്ച് ഇലക്ട്രോഡ് രണ്ട് തരത്തിലൊന്നായിരിക്കും, അതായത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്നും നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്നും. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതുപോലെ തന്നെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് പോലുള്ള പ്രക്രിയകളിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രോഡ് വെൽഡിങ് സമയത്ത് ഉരുകി സംയുക്തത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഇലക്ട്രോഡ് അവശേഷിക്കാതെ ഉപഭോഗം ചെയ്യപ്പെടും. അതാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഉപഭോഗമായി തീർന്ന ഇലക്ട്രോഡ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ടങ്സ്റ്റൻ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൻ ആർക്ക് അല്ലെങ്കിൽ ടങ്സ്റ്റൻ ഗ്യാസ് വെൽഡിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള പ്രക്രിയകൾ ഉപയോഗിക്കുന്നു. ഈ ഇലക്ട്രോഡ് വെൽഡിംഗ് ചെയ്യുമ്പോൾ ഉരുകുകയോ സംയുക്തത്തിൻ്റെ ഭാഗമാവുകയോ ചെയ്യുന്നുണ്ടാവില്ല. അത് വെൽഡിംഗ് ആർക്ക് സൃഷ്ടിക്കാൻ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത്. സോ സാരാംശം, ഒരു പ്രക്രിയയിൽ ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നു, ഒരു പ്രക്രിയയിൽ ഇലക്ട്രോഡ് ഉരുകി സംയുക്തത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതിനെ കൺസ്യൂമബിൾ എന്നും ഇലക്ട്രോഡ് അവശേഷിച്ച് വെൽഡിംഗ് പ്രക്രിയയ്ക്കുള്ള ആർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് നോൺ കൺസ്യൂമബിൾ എന്നും പറയുന്നു. സോ അപ്പോൾ ആ കൺസ്യൂമബിൾ ഏതിൽ ഉപയോഗിക്കുന്നു, നോൺ കൺസ്യൂമബിൾ എവിടെ ഉപയോഗിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇത്. ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, മലയാളം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇപ്പോൾ മലയാളത്തിലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിൽ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, മുന്നോട്ട് പോകുമ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അതുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദീസ് ഈസ് എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്? അപ്പോൾ ഫോർജ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, സ്റ്റഡ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാനൊരു സോ ഫ്യൂഷൻ വെൽഡിംഗ് എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഫ്യൂഷൻ, വിച്ച് ഓഫ് ദീസ് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്? ഫോർജ് വെൽഡിംഗ് ആണ്, ആർക്ക് വെൽഡിംഗ് ആണ്, സ്റ്റഡ് വെൽഡിംഗ് ആണ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. അപ്പോൾ ദേ നിങ്ങൾക്ക് കുറച്ച് പണിയാവട്ടെ, ഇത് കണ്ടോ. ഫ്യൂഷൻ ഓർ നോൺ പ്രഷർ വെൽഡിംഗ് വിത്ത് അഡീഷണൽ ഫില്ലർ മെറ്റൽ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇത് നോക്കുക, കുറച്ച് നേരം ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ശേഷം ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സ് ഏതാണ്, ഓക്കെ, ഏതാണ് ഈ ഓപ്ഷനിൽ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സ്? ഫോർജ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, സ്റ്റഡ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഓക്കെ, ഇവിടെ ഉണ്ട്. വലുതായിട്ട് നോക്കാനൊന്നുമില്ല, ഒരുപാട് നോക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ഒന്ന് നോക്കുക. PDF ഇപ്പം നിങ്ങൾ പറഞ്ഞു തരണമെന്നില്ല. PDF നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ച് സമയം ഇതൊന്ന് നോക്കി സമയമെടുത്ത് ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. നോക്കുമ്പം തന്നെ ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. സോ എന്നായിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, അതിൻ്റെ ആൻസർ എനിക്ക് ഇപ്പം പറഞ്ഞു തരണ്ട, നിങ്ങൾ അത് നോക്കി പതിയെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 33-ാണ്. ടു പ്രിവെൻറ്റ് ദ ഹാർഡനിങ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ പ്ലേറ്റ് വെൻ ഫ്ലെയിം കട്ടിങ്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു
ഫ്ലെയിം കട്ടിംഗ് ചെയ്യുമ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ പ്ലേറ്റ് കാഠിന്യവും പൊട്ടലും തടയാൻ ഇത് അഭികാമ്യമാണ്. ഏത്? പ്രിഹീറ്റ് ദ പ്ലേറ്റ്, സോക്ക് ദ പ്ലേറ്റ് ഇൻ ഓയിൽ, കൂൾ ദ പ്ലേറ്റ് ക്വിക്ക്ലി ആഫ്റ്റർ കട്ടിംഗ്, ഇൻക്രീസ് ദ കട്ടിംഗ് ഓക്സിജൻ പ്രഷർ. ആൻസർ എന്ന് പറയുന്നത് പ്രിഹീറ്റ് ദ പ്ലേറ്റ് ആണ്. ടു പ്രിവെന്റ് ദ ഹാർഡനിങ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ പ്ലേറ്റ് വെൻ ഫ്ലെയിം കട്ടിംഗ്. ഫ്ലെയിം കട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഹൈ കാർബൺ സ്റ്റീൽ പ്ലേറ്റിന്റെ ക്രാക്കിംഗ് ഹാർഡനിങ്ങും തടയാൻ വേണ്ടിയിട്ട് എന്താണ് പ്രിഹീറ്റ് ദ പ്ലേറ്റ് എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. വെൻ ഫ്ലെയിം കട്ടിംഗ് ഓഫ് ഹെവി പ്ലേറ്റ് ഓർ അലോയ് പ്ലേറ്റ് പ്രിഹീറ്റിംഗ് ദ പ്ലേറ്റ് പ്രിയർ ടു ദ കട്ടിംഗ് വിൽ സ്ലോ ദ റേറ്റ് വിത്ത് വിച്ച് സ്റ്റീൽ ബിഹൈൻഡ് ദ കട്ട് എഡ്ജ് ക്യാൻ പുൾ ഹീറ്റ് അവേ ഫ്രം ദ കട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. തെർമിറ്റ് വെൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ലാർജ് സെക്ഷൻ ഓഫ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ അറ്റ്. തെർമിറ്റ് വെൽഡിംഗ് എന്നത് വലിയ ഭാഗങ്ങളെ ചേർക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്, വെൽഡ് ചെയ്യുന്നതിനുള്ള പ്രക്രിയയാണ്. ഇതിൻ്റെ പ്രത്യേക ഉപയോഗം ചോദിക്കാനുള്ള സാധ്യത ഇനിയും ഉണ്ട്. ലോക്കോമോട്ടീവ്, റെയിൽ ആൻഡ് ഷിപ്പ് ഹൾസ് എന്ന് പറയുന്നതാണ്. തെർമിറ്റ് വെൽഡിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ലാർജ് സെക്ഷൻ ഓഫ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ അറ്റ് ലോക്കോമോട്ടീവ്, റെയിൽ ആൻഡ് ഷിപ്പ് ഹൾസ് ആൻഡ് സ്റ്റീൽ കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ്, ഫോർജിങ് സ്റ്റീൽ കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഷിപ്പ് ഹൾസ്, ലോക്കോമോട്ടീവ് റെയിൽസ് പോലെയുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ലാർജ് സെക്ഷൻ ഓഫ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് പ്രധാനമായിട്ടും തെർമിറ്റ് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്. തെർമിറ്റ് വെൽഡിംഗ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ജോയിനിങ് സ്റ്റീൽ പാർട്സ്. സ്റ്റീൽ പാർട്സുകളെ തമ്മിൽ ജോയിനിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും തെർമിറ്റ് വെൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ദ യൂഷ്വൽ തെർമിറ്റ് മിക്സർ അലുമിനിയം ആൻഡ് അയൺ ഓക്സൈഡ് മിക്സറത്തെ റേഷ്യോ അബൌട്ട് 1:3:8. അപ്പം ഒന്ന് എന്താണ് തെർമിറ്റ് മിക്സറിലെ സാധാരണയായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് അലുമിനിയം 1, അതുപോലെ തന്നെ അയൺ ഓക്സൈഡ് 3 എന്ന് പറയുന്ന ഒരു മിശ്രിതത്തിൽ അതെന്ത് ചെയ്തിരിക്കുന്നു, തെർമിറ്റ് മിക്സർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഈസ് ആൾസോ നൗൺ ആസ്. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് ഈസ് ആൾസോ നൗൺ ആസ് മിഗ് വെൽഡിങ്. The gas metal arc welding process is also known as MIG welding. In this welding process, an arc is formed between the continuous sulfide metal consumed electrode and welding job and atmosphere for inert gas. Or inert gas atmosphere le welding job inum electrode inum consumable ഇലക്ട്രോഡിനും ഇടയിലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ആർക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ് എന്ന് പറയുന്നത് കാരണം ഇനർട്ട് ഗ്യാസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ടാണല്ലോ. ഓക്കെ, അതുകൊണ്ട് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ് എന്ന് പറയുന്നു. ദ ഷീൽഡഡ് ഗ്യാസ് ഫോർ മിഗ് വെൽഡിങ് ആർ മിക്സ്ചേഴ്സ് ഓഫ് ആർഗൺ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സ്പെഷ്യൽ ഗ്യാസ് മിക്സ്ചേഴ്സ് മേ കണ്ടെയ്ൻ ഹീലിയം. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഷീൽഡിങ് ഗ്യാസസ് മിഗ് വെൽഡിങ്ങിൻ്റെ മിക്സർ എന്തൊക്കെയാണ്, ആർഗണ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സ്പെഷ്യൽ ഗ്യാസ് മിക്സേഴ്സ് മേ ചിലപ്പോൾ എന്താണ് ഹീലിയം ഉൾപ്പെടുത്തും. ദെൻ നെക്സ്റ്റ് 36-ാമത്തെ ക്വസ്റ്റ്യൻസ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അസറ്റിൻ ഈസ് എ ഫ്യുവൽ ഗ്യാസ് ഫോർ ഗ്യാസ് കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് കമ്പോസിറ്റ് ഓഫ്. പല 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 എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് അസറ്റിൻ എന്ന് പറയുന്ന ഫ്യുവൽ ഗ്യാസിൽ ഗ്യാസ് കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് കമ്പോസിറ്റ് അതിനകത്ത് എത്ര ശതമാനം എന്തൊക്കെയാണുള്ളത്. വെരി 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 ഇമ്പോർട്ടൻ്റ്, 92.3% കാർബണും 7.7% ഹൈഡ്രജനുമാണ്. അസറ്റിലിൻ ഈസ് എ ഫ്യുവൽ ഗ്യാസ് ഫോർ ഗ്യാസ് കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് കമ്പോസിറ്റ് ഓഫ് 92.3% കാർബൺ ആൻഡ് 7.7% ഹൈഡ്രജൻ. അസറ്റിലിൻ ഈസ് എ കളർലെസ് ഇൻഫ്ലാമബിൾ ഗ്യാസ് വൈഡ്ലി യൂസ്ഡ് ആസ് ഫ്യുവൽ ഇൻ ഓക്സിഡൈസ് അസറ്റിലിൻ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ് ഓഫ് മെറ്റൽസ്. സോ നെക്സ്റ്റ് 37-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ അസറ്റിലിൻ സിലിണ്ടർ ദ അസറ്റിലിൻ ഈസ് ഡിസോൾവ്ഡ് ഇൻ അസറ്റോൺ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻ അസറ്റിലിൻ സിലിണ്ടർ ദ അസറ്റിലിൻ ഈസ് എന്താണ് മേ ഡിസോൾവ്ഡ് ഇൻ അസറ്റോൺ. അസറ്റിലിൻ ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഫ്ലാമബിൾ ആൻഡ് ഹൈ വുഡ് എക്സ്പോസ്ഡ് ഇൻ എലവേറ്റഡ് പ്രഷർ വെൻ റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ ഇൻ എയർ. ഇത് നേരെ ട്രാൻസ്ലേറ്റ് ആണ് വെച്ചിട്ടുള്ളത്, കാരണം ഇതിനകത്ത് അസറ്റിലിൻ ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ഓക്കെ, സ്റ്റേബിൾ അല്ല, അത് മനസ്സിലാവുമല്ലോ. ആൻഡ് ഫ്ലാമബിൾ, ഫ്ലാമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ആൻഡ് ഓഫ് ഹൈ വുഡ് എക്സ്പ്ലോഡ് ഇൻ എലവേറ്റഡ് പ്രഷർ വെൻ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ എയർ. ആ ഒരു ഭാഗത്തെ കൃത്യം മലയാളം കിട്ടിയിട്ടില്ല. എനിവേ, കൃത്യമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു മലയാളമാണുള്ളത്. അസറ്റിലിൻ വളരെ അസ്ഥിരവും അഗ്നിരോധകവുമാണ്. കൂടാതെ ഉയർന്ന പിരിമുടിയിൽ ഓക്സിജനുമായി പ്രതികരിക്കുമ്പോൾ ഉയർന്ന സമ്മർദ്ദത്തിൽ പുകയോ പൊട്ടലോ സംഭവിക്കാം. ആഹാ, അപ്പോൾ എന്തായി, എന്തൊക്കെയോ വലിയ വലിയ സാധനങ്ങളാണല്ലേ, വലിയ വലിയ ഡേഞ്ചറാണ്, ഡേഞ്ചറാണ്, അത്ര ഓർത്താൽ മതി. അപ്പോൾ അസറ്റിലിൻ ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഫ്ലാമബിൾ ആൻഡ് ഹൈ വുഡ് എക്സ്പ്ലോഡ് ഇൻ എലവേറ്റഡ് പ്രഷർ വെൻ റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ ഇൻ എയർ എന്നുള്ളതാണ്, എന്നുള്ളത് ഓർത്താൽ മതി. ഇനി ഡിസോൾവ്ഡ് അസറ്റിലിൻ ഇൻ അസറ്റോൺ വിൽ നോ ലോങ്ങർ ബി ഇൻ കോൺടാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് ഇസ് നോട്ട് സബ്ജക്റ്റ് ടു ഡീകമ്പോസിഷൻ. അടുത്ത 38-ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കാസ്റ്റീൻ കണ്ടെയ്ൻ ടു എലമെൻറ്റ്സ് വിച്ച് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ടു കട്ട് ഇറ്റ് ബൈ ഗ്യാസ് കട്ടിങ് വാട്ട് ആർ ദീസ് എലമെൻറ്റ്സ്. അപ്പോൾ കാസ്റ്റീനകത്ത് രണ്ട് എലമെൻറ്റുകൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഗ്യാസ് കട്ടിങ്ങിന് വളരെ ഡിഫിക്കൾട്ടാണ്. സോ അതേതാണ് ഈ രണ്ട് കണ്ടൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിലിക്കണം, ഒന്ന് ഗ്രാഫൈറ്റ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കാസ്റ്റീൻ ഫോം റിഫ്രാക്ടറി ഓക്സൈഡ് ആൻഡ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് ഓക്സൈഡ് ഈസ് ഹയർ ദാൻ ദ മെറ്റീരിയൽസ്. ഇപ്പോൾ കാസ്റ്റീൻ എന്ന് പറയുന്നത് എന്താണ് റിഫ്രാക്ടറി ഓക്സൈഡ് ഫോം ചെയ്യുകയും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ഓക്സൈഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിനേക്കാളും കൂടുതലും ആയിരിക്കും. ഹൈ കാർബൺ കണ്ടന്റ് ഇൻ കാസ്റ്റീൻ ആൾസോ റിസൾട്ട് ഇൻ ക്രാക്കിംഗ് പ്രോബ്ലംസ് ആൻഡ് തെർമൽ കൺട്രോൾ ഇഷ്യൂസ്. അപ്പോൾ ഹൈ കാർബൺ കണ്ടന്റ് കാസ്റ്റീനുള്ളത് എന്താണ് ക്രാക്കിംഗ് പ്രോബ്ലംസും അതുപോലെ തന്നെ തെർമൽ കൺട്രോൾ ഇഷ്യൂസും ഉണ്ടാക്കുന്നു. സിലിക്കൺ പ്രൊഡ്യൂസ് ഹൈ സിലിക്കൺ ഓക്സൈഡ് വിച്ച് ഇസ് ഹൈലി റിഫ്രാക്ടറി ആണ്. ദെൻ അപ്പോൾ സിലിക്കൺ എന്ത് ചെയ്യുന്നു, ഹൈ സിലിക്കൺ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതെന്ന് പറയുന്നത് ഹൈ റിഫ്രാക്ടറി ആയിരിക്കും. ദസ് സിലിക്കൺ ആൻഡ് ഗ്രാഫൈറ്റ് ആർ ടു എലമെൻറ്റ്സ് വിച്ച് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ടു കട്ട് ഇൻ ബൈ ഗ്യാസ് കട്ടിങ്. സിലിക്കണും ഗ്രാഫൈറ്റും രണ്ട് എലമെൻറ്റ്സുകൾ വെച്ച് മേക്ക് ഡിഫിക്കൾട്ട് ടു കട്ട് ബൈ ഗ്യാസ് കട്ടിങ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉൾപ്പെടുമ്പോൾ എന്താണ് അത് ഗ്യാസ് കട്ടിങ്ങിന് വളരെയധികം ഡിഫിക്കൾട്ട് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് 39 എന്ന് പറയുമ്പോൾ ഇൻ റിവേഴ്സ് പോളാരിറ്റി വെൽഡിങ് ഇലക്ട്രോഡ് ഹോൾഡർ ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ആൻഡ് വർക്ക് ടു പോസിറ്റീവ്. ഇലക്ട്രോഡ് ഹോൾഡർ ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ആൻഡ് വർക്ക് ടു നെഗറ്റീവ്. എന്താണ് ആൻസർ, ഓർമ്മയുണ്ടോ? ബബ്ബല്ലേ. അപ്പോൾ ഇത് ഹോംവർക്കാണ്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ഉത്തരം അറിയാത്തതിൻ്റെ ഒരു റീസൺ. ഓക്കെ, അറിയാമെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സോ എന്തായിരുന്നാലും ഉത്തരം കമൻ്റായിട്ട് പറയുക, ഹോംവർക്കാണ്, ഒരു രക്ഷയില്ല. ഇതെങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ അത്രയും കാറി കിടന്ന് പറഞ്ഞൊരു സാധനമാണ്. ഓക്കെ, കൃത്യം ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഒരു പരിപാടി നടക്കത്തില്ല. എന്തായിരുന്നാലും എന്ത് ചെയ്യുക, ഇത് ആൻസർ കമൻ്റ് ചെയ്യുക. സോ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാത്തവരെയൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പോൾ ഇപ്പോൾ ഇരുന്ന് എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല പഠിച്ചിട്ടിരിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യുക. അടുത്ത 40-ാമത്തെ ചോദ്യവും എന്ത് തന്നെയാണ്, ഹോംവർക്ക് തന്നെയാണ്. വെൽഡിംഗ് പ്രൊവൈഡ്സ് എ ടെമ്പററി ഓർ പെർമനൻറ്റ് ജോയിൻറ്റ് ബിറ്റ്വീൻ ടു പീസസ് ഓഫ് മെറ്റൽ. എന്താ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ട് പീസസ് ഓഫ് മെറ്റലിനെ തമ്മിൽ ജോയിനിങ് ചെയ്യിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ജോയിനിങ് ആണോ വെൽഡിംഗ് ഏതാണ്. ഒരു വെൽഡർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ അതിൻ്റെ ആൻസറും എന്ത് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ടെമ്പററി എന്നും പെർമനൻ്റ് എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥമൊന്നും ആവശ്യമില്ല. പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ അതത്ര പെട്ടെന്നൊന്നും അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് എന്ത് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ കുറേ ഹോംവർക്കുകളൊക്കെ തന്നു. എത്ര എണ്ണമാണ് ഹോംവർക്ക്? 1, 2. അപ്പോൾ കുറേ ഹോംവർക്ക് ഇന്നുണ്ട് എന്ന് തോന്നലേ. 2 ഹോംവർക്ക്, പിന്നെ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൂടെ കൂട്ടുമ്പോൾ 3, പിന്നെ 4. ഓക്കെ, 4 ഹോംവർക്ക്, 5 ഹോംവർക്ക്, പിന്നെ അടുത്തത് കൂടുതലാണോ? 5 ഹോംവർക്കുകൾ തന്നിട്ടുണ്ട്. 5 എണ്ണം കൂടുതലാണോ? 20 ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ 15 എണ്ണം ഡിസ്കസ് ചെയ്തു, 5 എണ്ണം ഹോംവർക്ക്. ഈ 5 എണ്ണവും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യനുകളാണ്, കാരണം കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടാണ് ഇരുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും 5 ഹോംവർക്കുകളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, കമൻ്റ് ചെയ്യുക 5 ഹോംവർക്കും. സോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.